ஆர்த்தோமா நின் புண்ணிய தினம் ஓர்மகள் உணரும் துக்குரானா தோரா மழைய தாறுகளில் ஆரானகள் ஒழுகும் ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ദുഃഖറാന തിരുനാളിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഏവർക്കും നേരുകയാണ്. ജൂലൈ 3 മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു തിരുനാളാണ്. ആ പുണ്യപിതാവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാണ് നാം ആഘോഷിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 3 സ്ഥലത്ത് വിശുദ്ധ തോമസ് ലീഹായെ കുറിച്ച് നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കും. പിതാവിന്റെ 3 പുണ്യഗുണങ്ങള് നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. വിശുദ്ധ തോമസ് ലീഹ ധൈര്യമുള്ളവനായിരുന്നു. തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി ഈശോയോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയിലുള്ള ആ വിശ്വാസം ഉറപ്പിക്കുന്ന തോമസ് ലീഹ. ഇവിടെ നാം തോമസ് ലീഹയെ കാണുന്നത് നിഷ്കളങ്കമായിട്ടുള്ള തുറവിയോടുള്ള ഒരു ഹൃദയത്തോടെ ജീവിക്കുന്ന തോമസ് ലീഹയെയാണ്. ഈശോ പറയുന്നു, ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു, അങ്ങേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്ന്. അപ്പോൾ തോമസ് ലീഹ നിഷ്കളങ്കതയോട് ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് വഴി ഞങ്ങൾ മനസ്സിലാക്കുക എന്ന്. അപ്പോഴാണ് ഈശോ നൽകുന്ന ആ വലിയ ഒരു ഉത്തരം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. മൂന്നാമതായിട്ട് തോമസ് ലീഹ തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കുക. ഉത്ഥിതനായ ഈശോയെ കാണുവാൻ വേണ്ടി സ്നേഹപൂർവം കാത്തിരുന്ന തോമസ് ലീഹ ഉത്ഥിതനെ കണ്ടപ്പോൾ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്ഥിതന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് വിശ്വാസ പൈതൃകമായിട്ട് ലഭിച്ചത് ധീരനും നിഷ്കളങ്കനും പൂർണ്ണമായിട്ട് സമർപ്പിച്ച തോമസ് ലീഹായിൽ നിന്നുമാണ്. ആ തോമസ് ലീഹ നമുക്ക് നൽകിയ ആ വിശ്വാസ പൈതൃകം അഭംഗുരം കാത്ത് സൂക്ഷിക്കുവാനും ആ തോമസ് ലീഹായ പ്രേഷിത ചൈതന്യത്തോടുകൂടി ലോകജനതയെ ഈശോയുടെ സുവിശേഷം അറിയിക്കുവാനും നമുക്ക് കഴിയണം. തോമസ് ലീഹ ഭാരതത്തിൽ വന്നു, കേരളത്തിൽ വന്ന് മമ്മൂദീസ നൽകി സഭ സ്ഥാപിച്ചു. ഈ തോമസ് ലീഹായിൽ നിന്നും ലഭിച്ച ആ വിശ്വാസം നാം മറ്റുള്ളവർക്ക് കൈമാറണം. ശംശബാദ രൂപത സ്ഥാപിതമായതോടുകൂടി ഭാരതം മുഴുവൻ പ്രേക്ഷിത വില ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രേക്ഷിതരാണ്. തോമസ് ലീഹ നമ്മെ ഏൽപ്പിച്ച ആ വിശ്വാസത്തിന്റെ വെളിച്ചം ഈശോയെ അറിയാത്ത ജനതയ്ക്ക് കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം നടത്താത്ത സഭ വളരുകയില്ല. തോമസ് ലീഹ നമുക്ക് നൽകിയ ഈശോയിലുള്ള ആ വിശ്വാസം തോമസ് ലീഹായെ പോലെ ധൈര്യത്തോടുകൂടി ജനതയ്ക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം. ഈ വർഷത്തെ ദുഃഖാന തിരുനാള് നാം ആഘോഷിക്കുന്നത് കൊറോണ വൈറസ് മൂലം ഭയചകിതരായി കഴിയുന്ന ജനതകളുടെ ഇടയിലാണ്. നമ്മുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടാതെ നാം നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കണമെങ്കിൽ തോമസ് ലീഹായെ പോലെ ഈശോയുമായിട്ട് ആഴമേറിയ ബന്ധമുണ്ടായിരിക്കണം. നമുക്ക് ഈശോയുമായിട്ടുള്ള
ആ നല്ല ബന്ധത്തിലൂടെ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ വർഷം ദുഃഖനാഥ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് പൈതൃകമായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസം വരും തലമുറയ്ക്ക് കൈമാറുവാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ദുഃഖനാഥ തിരുനാളിന്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുകയാണ്.